എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണാറാണി, റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പാഷൻ ഫ്രൂട്ടാട്ടോ. നമ്മളെ വീട്ടുമുറ്റത്ത് വളരെ സുന്ദരമായി വളർത്താൻ പറ്റുന്ന, നമ്മളെ ആരോഗ്യത്തെ കാക്കുന്ന ഒരു ഫ്രൂട്ട്. പലതരത്തിൽ യൂസ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫ്രൂട്ട് പൾപ്പും പഞ്ചസാരയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ക്വാഷ് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ തോട് വെച്ചിട്ടുണ്ടല്ലോ, നല്ല ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ സാധാരണഗതിയിൽ മുളകൊക്കെ വാട്ടി തേങ്ങയൊക്കെ ലേശം ചേർത്തിട്ടുണ്ടാക്കുന്ന ചമ്മന്തി അരക്കുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ തോടും കൂടി അരച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയുമാണ്, ഭയങ്കര ഹെൽത്തിയാണ്. പിന്നെ നമ്മളെ വീട്ടുമുറ്റത്ത് ഇത് നമ്മളെ അടുത്ത സുഹൃത്ത് അഡ്വക്കേറ്റ് സുധാരൻ സാറിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത ഒരു വീഡിയോ ആണ്. അവരുടെ മുറ്റത്ത് നമ്മളുടെ കാർ പോർച്ചിനകത്ത് മുകളിൽ നല്ല അടിപൊളിയായിട്ട് അവർ പാഷൻ ഫ്രൂട്ട് പന്തലിട്ടിരിക്കുകയാണ്. അതിൽ തൂങ്ങിക്കിടക്കുന്ന പാഷൻ ഫ്രൂട്ട് തീർച്ചയായിട്ടും ആ വീട്ടിൽ പല അവർ അച്ചാർ വരെ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. അവിടുത്തെ ചേച്ചി എലിസബത്ത് ചേച്ചി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഷൻ ഫ്രൂട്ട് അച്ചാറുണ്ടാക്കാൻ വരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പാഷൻ ഫ്രൂട്ടിനകത്ത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഒരുപാട് സോഡിയവും പൊട്ടാസ്യവും ധാരാളമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഡയറ്ററി ഫൈബർ ഉണ്ട്. വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ് പാഷൻ ഫ്രൂട്ട്. അതുകൂടാതെ അയേണും വൈറ്റമിൻ B6 മെഗ്നീഷ്യവും ഇതൊക്കെ പാഷൻ ഫ്രൂട്ടിലുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സോഡിയം പൊട്ടാസ്യം ഒക്കെ ധാരാളമായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇതിനകത്ത് കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഒരുപാട് ഇപ്പം പാഷൻ ഫ്രൂട്ട് ആദ്യഘട്ടത്തിലൊക്കെ നമ്മളെ നാട്ടിലൊക്കെ സർബത്തും കായാന്ന് വിളിച്ച ആൾക്കാർ അതിനെ ഭയങ്കരമായിട്ട് അവഗണിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ആൾക്കാരും അതിനെ വലിയ കാര്യമായി കണ്ടിരുന്നില്ല. ഇപ്പം മാർക്കറ്റിൽ കിലോഗ്രാമിന് 300 രൂപ വരെ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. പലർക്കിപ്പോൾ അതൊരു പാഷൻ തന്നെയാണ്. ഇത് കൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ടെൻഷൻ്റെ ആൾക്കാരാണ്. ഈ പാസിഫ്ലോറ എഡുലിസ് എന്ന് സയൻറ്റിഫിക് നെയിമുള്ള പാഷൻ ഫ്രൂട്ടിലെ പ്രധാന കണ്ടൻറ്റ് പാസിഫ്ലോറിൻ എന്ന് പറയുന്നൊരു സാധനമാണ്. ഈ പാസിഫ്ലോറിനാണ് നമ്മളുടെ ടെൻഷൻ ഉണ്ടാക്കുന്ന ടെൻഷന് വേണ്ടുന്ന മരുന്നുണ്ടല്ലോ. ഹോമിയോ ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, അതിലെ പ്രധാന ഘടകമാണ് പാസിഫ്ലോറിൻ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്കും നമ്മളെല്ലാവരും പാഷൻ ഫ്രൂട്ട് കഴിക്കണം. പക്ഷേ അത് നമ്മളെ വീട്ടുമുറ്റത്ത് നമ്മളെ കാലാവസ്ഥയിൽ ഇത്ര നന്നായിട്ട് വളരുന്ന പാഷൻ ഫ്രൂട്ട് നമ്മളെ മുറ്റത്ത് നട്ട് വളർത്തിയിട്ട് അത് കഴിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. അപ്പം നമുക്ക് എങ്ങനെയായിരിക്കണം അതിൻ്റെ കൃഷി രീതി നോക്കാം. വിത്ത് മുളപ്പിച്ച തൈകൾ നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നല്ലോണം കായ്ച്ചു നിൽക്കുന്ന പാഷൻ ഫ്രൂട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നല്ല വള്ളി നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാം. ആ നടാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വള്ളി എന്ന് വെച്ചാൽ നല്ല മൂപ്പത്തിയ വള്ളിയായിരിക്കണം. അതേപോലെ തന്നെ ഒരു 25 മുതൽ 30 സെൻറ്റിമീറ്റർ ഒരടി നീളത്തിലുള്ള കഷ്ണം മുറിച്ചെടുക്കണം. തണ്ടിനകത്ത് ഒരു 4-5 ഇലകളെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. ഇതാണ് അതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ. നമ്മളൊരു തണ്ട് നന്നായിട്ട് കായ്ച്ചിരിക്കുന്ന ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ തണ്ട് നമ്മൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിനുള്ള ഗുണം എന്ന് വെച്ചാൽ വിത്ത് മുളപ്പിച്ചുള്ള തൈകൾ ഈൽഡ് ചെയ്യാൻ കുറേ സമയം പിടിക്കും. അതേസമയം കട്ടിങ്സ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈൽഡ് ചെയ്യും. അതാണ് ഒരു ഡിഫറൻസ്. അതേപോലെ തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഇപ്പോൾ വിത്തിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് നമുക്ക് തൈ അത്രയും ഗുണമുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം കട്ടിങ്സ് മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എൻഷുർ ചെയ്യാം ആ അമ്മയുടെ ഗുണം ആ കുട്ടിക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പാഷൻ ഫ്രൂട്ടിനെ ഒട്ടും അവഗണിക്കാൻ പാടില്ല കേട്ടോ. കുഴിയെടുക്കുമ്പം 2 അടി നീളവും വീതിയും താഴ്ചയുള്ള കുഴിയണ്ണ് അതിനെടുക്കണം. അതേപോലെ തന്നെ ചാണകപ്പൊടി പൊടിഞ്ഞ ചാണകവും മേൽമണ്ണുമായിട്ട് കുഴി മൂടിയതിന് ശേഷം, മുക്കാൽ ഭാഗം നിറച്ചതിന് ശേഷമായിരിക്കണം വേര് പിടിപ്പിച്ച കട്ടിങ്സ് അല്ലെങ്കിൽ തൈകൾ നടേണ്ടത്. അപ്പം ഇതിലകത്തോട്ട് നമ്മൾ കട്ടിങ്സ് കൊണ്ട് നട്ടാലൊന്നും വേര് പിടിപ്പിക്കില്ല. വേര് നമ്മൾ വേറെ തന്നെ പോളിബാഗിൽ മണ്ണും മേൽമണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറ് കമ്പോസ്റ്റും നിറച്ചിട്ട് അതിനകത്ത് കട്ടിങ്സ് നട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറിഗേറ്റ് ചെയ്ത് നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒന്നുകിൽ സൂഡോമോണാസിൽ മുക്കി വെച്ചിട്ട് നടാം, കറ്റാർവാഴ ജ്യൂസ്, നമ്മളെ മുരിങ്ങ ഇലയുടെ ജ്യൂസ്, ഇതിലൊക്കെ മുക്കി വെച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വേര് പിടിച്ച് അതിനകത്ത് 2 ഇല വന്നതിന് ശേഷമായിരിക്കണം നമ്മളെ കുഴിക്കകത്തോട്ട് ഈ തൈകൾ വേര് പിടിച്ച തൈകൾ നടേണ്ടത്. അല്ലെങ്കിൽ വിത്ത് മുളപ്പിച്ച തൈകളായാലും കുഴപ്പമൊന്നുമില്ല, ഇതിലേത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ബെറ്റർ കട്ടിങ്സാണ് നടുന്നതെങ്കിൽ 2/3 മണ്ണിനടിയിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ബാക്കി 1/3 പോർഷൻ മാത്രമേ മണ്ണിന് മുകളിൽ നിൽക്കേണ്ട കാര്യമുള്ളൂ. നന്നായി നട്ടുടനെ തന്നെ നന്നായി നനക്കണം. നന്നായി വളം ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു ചെടിയാണ് പാഷൻ ഫ്രൂട്ട്. കാരണം നമ്മളുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ, ഇതിൻ്റെ സ്വന്തം നാടായിട്ടുള്ള ബ്രസീലുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ താല്പര്യമുള്ളത് കൊണ്ടാണ് ഇവിടെയും നന്നായിട്ട് വളരുന്നത്. പിന്നെ പലപ്പോഴും ഇതിന് വളം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ കുറച്ച് പിന്നാക്കാണെന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ചെടിക്ക് ഏകദേശം 10 കിലോഗ്രാം എങ്കിലും പൊടിഞ്ഞ ചാണകം അല്ലെങ്കിൽ പൊടിഞ്ഞ ജൈവവളം ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ
മൂന്ന് മാസത്തിൽ ഒരിക്കൽ പൊടിഞ്ഞ ജൈവവളം മാറി മാറി പ്രയോഗിക്കാം. അതായത് ഇപ്രാവശ്യം നമ്മൾ ചാണകപ്പൊടിയാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊടിഞ്ഞ മണിര കമ്പോസ്റ്റ്, പൊടിഞ്ഞ കോഴിക്കാഷ്ടം, പൊടിഞ്ഞ ആട്ടുംകാഷ്ടം, അങ്ങനെ അങ്ങനെ നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പ് വരുത്തേണ്ടത്, നമുക്ക് പാഷൻ ഫ്രൂട്ടിന് പൊട്ടാസ്യത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അതേപോലെ മഗ്നീഷ്യത്തിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മഴക്കാലം കഴിയുമ്പോഴത്തേക്കും പാഷൻ ഫ്രൂട്ടിൻ്റെ ഇലകളിൽ ഞരമ്പ് മാത്രം പച്ച നിറവും ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള സ്പേസും മഞ്ഞ നിറവും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മണ്ണിൽ മഗ്നീഷ്യം ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കണം. അതുകൊണ്ട് തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കേണ്ടി വരും. അതായത് നിങ്ങൾക്കൊരു നാല് മാസത്തിൽ ഒരിക്കൽ 100 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് ഒരു തടത്തിലിട്ട് കൊടുക്കണം. നന്നായി നനച്ചതിന് ശേഷമായിരിക്കണം മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് പന്തലിലെത്തിക്കഴിഞ്ഞാൽ മാക്സിമം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് പ്രൂൺ ചെയ്യണം. കാരണം പുതിയ പുതിയ തലകളിലാണ് പാഷൻ ഫ്രൂട്ട് കായ് ഉണ്ടാവുക. അതേപോലെ തന്നെ കഴിയുന്ന തൂക്കിയിട്ട് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇത് കണ്ടോ, അവരുടെ കാർപോർച്ചിൽ നിന്ന് താഴോട്ട് തൂങ്ങിക്കിടക്കുകയാണ്. തൂങ്ങിക്കിടക്കുമ്പോഴത്തേക്കും കായ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പാഷൻ ഫ്രൂട്ട് കണ്ടിന്യൂസ് ഈൽഡിങ് ആണ്. നമ്മൾ നോക്കുന്നതിനനുസരിച്ച് പാഷൻ ഫ്രൂട്ടിൽ കായ പിടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ മഴക്കാലത്താണ്, മഴ തുടങ്ങിക്കഴിയുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ പാഷൻ ഫ്രൂട്ട് കൂടുതലായിട്ട് കായ്ക്കുക. അതായത് മെയ് മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ നന്നായിട്ട് കായ്ക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ഈ കായൊക്കെ പറിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഒന്നും കൂടി പ്രൂൺ ചെയ്ത് വളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെയും ധാരാളമായിട്ട് ബ്രാഞ്ചസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഓരോ നോഡൊന്നും കായും ഉണ്ടാവും. മഞ്ഞയാണ് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഇനം. അതിനിത്തിരി പുളിയാണ്. അതേസമയം പേർപ്പിൾ നിറത്തിലുള്ളതാണെങ്കിൽ നല്ല മധുരമായിരിക്കും. പണ്ട് വലിയ പ്രശ്നക്കാരനൊന്നും ആയിരുന്നില്ല കേട്ടോ പാഷൻ ഫ്രൂട്ട്. ഇപ്പം പക്ഷേ നട്ടവരൊക്കെ പറയുന്ന ചില പല ദിക്കിലും പല പല പ്രശ്നങ്ങളാണ്. ആദ്യത്തെ തന്നെ പറയേണ്ടത് ലീഫ് സ്പോട്ട് ഡിസീസാണ്. അതായത് ഒരു ബ്രൗൺ കളറ് സ്പോട്ട് നമ്മളുടെ ഇലകളിലുണ്ടാവുന്നു. അത് പിന്നെ വലുതായി വലുതായി എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളം കവിളിയ പോലെ പാഷൻ ഫ്രൂട്ടിൻ്റെ മുകളിലുണ്ടാവും. പിന്നീട് അത് വീണു പോകുന്ന ഒരവസ്ഥയുണ്ടാവുക. ഇത് സിംറ്റംസ് അവസാനത ഇങ്ങനെ ഉണ്ടാവുക. ലീഫ് സ്പോട്ട് ഡിസീസിൻ്റെ ഫൈനൽ സിംറ്റം ഇങ്ങനെ വരുമ്പോഴത്തേക്കും പലപ്പോഴും പൊഴിഞ്ഞു പോകുന്നതിന് കാരണമാവാറുണ്ട്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നിറച്ച് ഇലകളുണ്ടാവും. ഈ ഇലകൾ നമ്മൾ പ്രൂൺ ചെയ്ത് കളയണം. അതേപോലെ തന്നെ അധികമായി തിക്കായിട്ട് വരുന്ന ഇലകൾ കുറച്ച് നുള്ളിക്കളയണം. കാരണം പാഷൻ ഫ്രൂട്ടിൻ്റെ ഈ പന്തലിനകത്തോട്ട് എയർ സർക്കുലേഷൻ നിർബന്ധമായിട്ടുണ്ടാവണം, സൂര്യപ്രകാശം കടന്നു പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ഫംഗൽ ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇലകൾ താഴോട്ട് തൂങ്ങി വരും. അധികമുള്ള ബ്രാഞ്ചസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലീഫ് സ്പോട്ട് ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഫസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ ആയി പൊഴിഞ്ഞു വീണ് പലരും പറയാറുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. മാക്സിമം എയർ സർക്കുലേഷന് വേണ്ടുന്ന സംവിധാനം അവിടെ ഉണ്ടാക്കുക. ഇതിൽ ഫസ്റ്റ് ഇതിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഫംഗിസൈഡ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ പാഷൻ ഫ്രൂട്ട് ചെടിയുടെ ആരോഗ്യം കുറയുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടാഷ്യം നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെ ആദ്യം തന്നെ കാൽഷ്യം കിട്ടാൻ വേണ്ടി നമ്മൾ കുമ്മായ വസ്തുക്കൾ ഇടയ്ക്ക് ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും, ഏറ്റവും നല്ലത് 4 മാസത്തിൽ ഇടപെട്ടിട്ടെങ്കിലും കുമ്മായം ചേർക്കണം എന്നുള്ളതാണ്. കുമ്മായം നമ്മൾ ചേർക്കുമ്പം അറ്റ് എ ടൈം നമുക്കൊരു 200 ഗ്രാം വരെ കുമ്മായം, പൊടിഞ്ഞ കുമ്മായം നമ്മൾ തടത്തിലിട്ട് കൊടുക്കാം. അത് നമുക്ക് നന്നായി തടം നനച്ചതിന് ശേഷം 200 ഗ്രാം കുമ്മായം ചേർക്കുക. അത് അടുത്ത 4 മാസം കഴിഞ്ഞ് വീണ്ടും ആവർത്തിക്കുക. കുമ്മായം ചേർത്തതിന് ശേഷം ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറഞ്ഞത് 10 കിലോഗ്രാം എങ്കിലും പൊടിഞ്ഞ ചാണകപ്പൊടിയോ നമ്മളെ കയ്യിലുള്ള എന്ത് ജൈവവളമാണെങ്കിലും ഇട്ട് കൊടുക്കാം. അതിൽ പച്ചില വളങ്ങളായ ശീമക്കൊന്നയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊട്ടാഷ് കിട്ടുന്ന രീതിയിൽ, അതായത് ഏകദേശം ഒരു 250 ഗ്രാം എങ്കിലും പൊട്ടാഷ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇത് നമുക്ക് 4 മാസത്തിലൊരിക്കൽ ആവർത്തിക്കാം. ഇത് തന്നെയാണ് മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇതുകൂടാതെ പാഷൻ ഫ്രൂട്ടിൽ കാണുന്ന ഏറ്റവും വലിയൊരു ഇപ്പം കാണുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ കായ ഇങ്ങനെ ചുളുങ്ങി വരുന്നത്, ചുളുങ്ങി അത് പൊഴിഞ്ഞു പോവുകയും ചെയ്യും.
ഇത് വരുന്നത് പലപ്പോഴും ബോറോണിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഡെഫിഷ്യൻസി സിംറ്റം ആയിട്ടാണ് ഇത് കാണുന്നത്. ഇതിനകത്ത് ഒട്ടും തന്നെ കാമ്പുണ്ടാവില്ല, അത് പൊഴിഞ്ഞു വീഴും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ബോറാക്സിൻ്റെ സ്പ്രേ കൊടുക്കാം. പന്തലിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമേ ബോറാക്സ് സ്പ്രേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ബോറാക്സിന് നല്ല വിലയുള്ളതുകൊണ്ടാണ് കേട്ടോ സ്പ്രേ പ്രധാനമായും പറയുന്നത്. അതേപോലെ തന്നെ ഫോളിയർ സ്പ്രേ ഇലകളിലൂടെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനും പാഷൻ ഫ്രൂട്ടിന് സാധിക്കും. ഈ രണ്ട് ഗുണമുള്ളത് കൊണ്ടാണ് ഫോളിയർ സ്പ്രേ പറയുന്നത്. അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട. നമുക്ക് അറ്റ്ലീസ്റ്റ് അറ്റ് എ ടൈം നമുക്കൊരു 25 മുതൽ 30 ഗ്രാം വരെ ബോറാക്സ് നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് 1 കിലോഗ്രാമെങ്കിലും ചാണകപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നമുക്ക് ഒരു വർഷത്തിൽ 3 തവണയെങ്കിലും ആവർത്തിക്കേണ്ടി വരും ഇങ്ങനെ സിംറ്റംസ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്കൊരു 15 ഗ്രാം വരെ ബോറാക്സിൻ്റെ ആവശ്യമുള്ളൂ. സാമ്പാറിലെ ഉപ്പ് പോലെ ഒരു നുള്ളിയ സൂക്ഷ്മമൂലകങ്ങൾ വേണ്ടു. പക്ഷേ ആ കുറവുണ്ടാകുമ്പോഴത്തേക്ക് പെൺപൂക്കളുടെ എണ്ണം കുറയാനും കായയുടെ തൂക്കം കുറയാനും, ചിലപ്പോൾ കായ ഉണ്ടാവും, അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല, വെറുതെ കാലിയായി കിടന്നു പോകും. അങ്ങനെയുള്ള സിംറ്റംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ പ്രയോഗിക്കേണ്ടി വരും. പാഷൻ ഫ്രൂട്ട് നടാൻ സമയം വൈകിട്ടൊന്നുമില്ല. ഇപ്പോഴും നമുക്ക് നടാം. ജലസേചനം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് തൊട്ടടുത്ത നഴ്സറികളിലോ അല്ലെങ്കിൽ നമ്മളെ കാർഷിക സർവകലാശാലയിലോ ഒക്കെ തന്നെ ഇത് അവൈലബിൾ ആണ്. 1 ക്രോപ്പ് ഫ്രൂട്ട് പ്ലാന്റ് കൃഷിഭവനിലൂടെ ഇത് വിതരണം ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നട്ടു നോക്കുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. പലരിടത്തും ഇപ്പോഴന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, നിങ്ങൾക്കറിയാം. നിങ്ങൾ അതിൻ്റെ എന്താണ് നിങ്ങൾക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് കമൻ്റായിട്ട് പറയാം. എന്തെങ്കിലും അതിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, പാഷൻ ഫ്രൂട്ട് നട്ടപ്പുണ്ടായ ഇഷ്യൂസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോസ് ഷെയർ ചെയ്യണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ 8921234293 ആണ്. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.